നമസ്കാരം. ബംഗ്ലാദേശുമായുള്ള രണ്ടാം ടി ട്വന്റിയിൽ ബാറ്റിംഗിൽ നിറമങ്ങിയതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇന്ത്യൻ താരം സഞ്ജു സാംസൺ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്പണറായി എത്തിയ അദ്ദേഹം തുടർച്ചയായി രണ്ടാമത്തെ കളിയിലും വലിയ ഇന്നിംഗ്സ് കളിക്കാനാകാതെ വിക്കറ്റ് കൈവിടുകയായിരുന്നു. 7 ബോളിൽ 2 ഫോറുകളടക്കം 10 റൺസ് മാത്രമേ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായുള്ളൂ. നേരത്തെ ഗ്വാളിയറിൽ നടന്ന ആദ്യ ടി ട്വന്റിയിലും സഞ്ജു പ്രതീക്ഷിച്ച പോലൊരു പ്രകടനം നടത്തിയിരുന്നില്ല. 19 പന്തിൽ 6 ഫോറുകളടക്കം 29 റൺസാണ് അദ്ദേഹം നേടിയത്. ഡൽഹിയിലെ രണ്ടാം അംഗത്തിലേക്ക് വന്നാൽ സഞ്ജു മാത്രമല്ല ഓപ്പണിംഗ് പങ്കാളി അഭിഷേക് ശർമ്മ, നായകൻ സൂര്യകുമാർ യാദവ് എന്നിവരും ബാറ്റിംഗിൽ ഫ്ലോപ്പായിരുന്നു. എന്നിട്ടും സഞ്ജുവിനെ മാത്രം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നതാണ് ചോദ്യം. അഭിഷേകിന് 15ഉം സൂര്യയ്ക്ക് 8 റൺസ് മാത്രമേ നേടാനായുള്ളൂ. രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യൻ ടോപ്പ് 3 പ്രകടനമെടുത്താൽ അവരിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് സഞ്ജു സാംസണാണെന്ന് കാണാൻ സാധിക്കും. 142.86 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റോടെയാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. പ്രകടനശേഷിയുടെ കാര്യത്തിൽ അഭിഷേക് ശർമ്മയും നായകൻ സൂര്യകുമാർ യാദവും സഞ്ജുവിന് താഴെയാണ്. 11 പന്തിൽ 3 ഫോറുകളടക്കം 15 റൺസ് നേടിയ അഭിഷേകിന്റെ സ്ട്രൈക്ക് റേറ്റ് 136.36 ആണ്. 10 പന്തിൽ 1 ഫോറടക്കം 8 റൺസ് സ്കോർ ചെയ്ത സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 80 മാത്രവും. എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിനെ മാത്രമാണ് എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. സഞ്ജുവിന്റെ വീഴ്ച കാണാൻ എത്രയധികം പേരാണ് കാത്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല സഞ്ജുവിന് പകരക്കാരായ ഒരുപാട് പേരാണ് പുറത്തു നിൽക്കുന്നത്. ധ്രുവ് ജുറൈൽ, ജിതേഷ് ശർമ്മ, ഇഷാൻ കിഷൻ എല്ലാവരും തന്നെ സഞ്ജുവിന് പകരക്കാരായി വരാൻ നിൽക്കുന്നവരാണ്, പുറത്തു നിൽക്കുകയാണ്, ടീമിന്റെ പുറത്തു നിൽക്കുന്നവരാണ്. തുടർച്ചയായി രണ്ടാം ട്വന്റി ട്വന്റിയിലാണ് ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മ നിരാശപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടും വേണ്ടത്ര വിമർശനം എത്തിയില്ല. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് വലിയ രീതിയിലുള്ള പ്രകടനം എത്തിയില്ല. എന്നിട്ട് പോലും വിമർശനം അവിടെ നിന്നും സഞ്ജുവിലേക്കാണ് വഴുതി മാറുന്നത്. നേരത്തെ ഗ്വാളിയറിലെ ആദ്യ ടി ട്വന്റിയിൽ അഭിഷേക് ശർമ്മ 16 റൺസ് നേടിയായിരുന്നു പുറത്തായത്. സൂര്യകുമാറും ആദ്യ മത്സരത്തിൽ വലിയ സ്കോറൊന്നും കുറിച്ചില്ല. 29 റൺസാണ് സൂര്യകുമാറും സ്കോർ ചെയ്തത്. എന്നിട്ടും ഈ രണ്ടു പേർക്കുമെതിരെ രണ്ടാം ടി ട്വന്റിയിലെ മോശം പ്രകടനത്തിന് ശേഷം ആരും ഒന്നും മിണ്ടുന്നില്ല. പകരം സഞ്ജുവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം ടി ട്വന്റിയിലും പ്രതിഭയോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എങ്കിലും സഞ്ജു സാംസണെ ഇന്ത്യ കൈവിട്ടേക്കില്ല. ശനിയാഴ്ച ഹൈദരാബാദിൽ നടക്കാനിരിക്കുന്ന 3ാമത്തെയും അവസാനത്തെയും കളിയിൽ കൂടി സഞ്ജുവിന് അവസരം നൽകിയേക്കും. അതിൽ കൂടി നിരാശപ്പെടുത്തിയാൽ മാത്രമേ സഞ്ജുവിന്റെ ഭാവിയെക്കുറിച്ച് കോച്ച് ഗൗതം ഗംഭീറും സെലക്ടർമാരും ഗൗരവമായി ആലോചിക്കാൻ ഇടയുള്ളൂ. ഇന്ത്യയുടെ അടുത്ത പരമ്പര നവംബറിൽ കരുത്തരായ സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ്. 4 ടി20കളുടെ പരമ്പരയാണ് സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യൻ ടീം കളിക്കുക. കഴിഞ്ഞ 2 മത്സരങ്ങളിലും നിർഭാഗ്യകരമായ രീതിയിലാണ് സഞ്ജു പുറത്തായത്. ബാറ്റിംഗിൽ മികച്ച താളത്തിലാണ് അദ്ദേഹം 2ലും കാണപ്പെട്ടത്. പക്ഷേ 2ലും സ്ലോ ബോളുകൾ സഞ്ജുവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന 2ാം ടി20യിൽ ആദ്യ ഓവറിൽ സ്പിന്നർ ബേദി ഹസൻ മിറാസിനെതിരെ 2 ക്ലാസിക് ബൗണ്ടറികൾ സഞ്ജു പായിച്ചിരുന്നു. ഒട്ടും തന്നെ റിസ്ക് എടുക്കാതെ ഫീൽഡിലെ ഗ്യാപ്പിലൂടെ സഞ്ജു ബോൾ പ്ലേസ് ചെയ്യുകയായിരുന്നു. പക്ഷെ അടുത്ത ഓവറിൽ തന്നെ ഒരു സ്ലോ ബോളിൽ അദ്ദേഹത്തിന് ടൈമിംഗ് പിഴയ്ക്കുകയും ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ചാൻഡോയ്ക്ക് അനായാസ ക്യാച്ച് സമ്മാനിക്കുകയും ചെയ്തു. എന്നാലും സഞ്ജുവിനെ സംബന്ധിച്ച ഇനി ഒരവസരം കൂടിയാണ് ഉള്ളത്. അവസാന അവസരം എന്ന് വേണമെങ്കിലും പറഞ്ഞാലും തെറ്റില്ല. ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ മിനിമം ഒരു സെഞ്ചുറിയെങ്കിലും കുറിക്കാതെ സഞ്ജുവിന് സെലക്ടർമാരുടെ മുന്നിലേക്ക് ആ ഒരു സഞ്ജുവിന്റെ പേര് എത്തുകയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഋഷഭ് പന്ത്, ധ്രുവ് ജുറൈല, ജിതേഷ് ശർമ്മ, ഇഷാൻ കിഷൻ പോലെ 4 പകരക്കാരാണ് സഞ്ജുവിന് പകരക്കാരായുള്ളത്. ഇനി ഋഷഭ് പന്ത് ഫസ്റ്റ് ക്ലാസ് വിക്കറ്റ് കീപ്പർ ആണെന്ന് പറഞ്ഞാലും ബാക്കി 3 പേർ സഞ്ജുവിന് വെല്ലുവിളിയായിട്ടുണ്ട്. ഇവരെ എല്ലാം മറികടക്കണമെങ്കിൽ സഞ്ജുവിന് നല്ലൊരു സ്കോർ നേടിയേ പറ്റൂ. മിനിമം സെഞ്ചുറിയെങ്കിലും നേടാതെ സഞ്ജുവിന് അങ്ങനെ ഒരു പേരെടുക്കാനും സാധിക്കില്ല. മാത്രമല്ല ആവർത്തിച്ചു വരുന്ന വിമർശനങ്ങൾ സഞ്ജുവിനെ വേട്ടയാടുന്നുണ്ട്. നിലനിൽക്കാതെ പെട്ടെന്ന് ഔട്ടാവുന്ന സഞ്ജുവിന്റെ രീതിയെ വിമർശിക്കുന്നവർ ഏറെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിനെ സംബന്ധിച്ച് അവസാന മത്സരത്തിൽ നിലയുറപ്പിച്ച നല്ല റണ്ണ് നേടി മടങ്ങുകയല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല.